Hi friends, we are going to eat amaratham podi vecha avalos kodiyana appo adu engane undakkuna nu namukku nokka adin thanne 3 cup amaratham podi nammal idinu vendi eduthittundu 2 cup thenga idilotte add cheya pinna vendathu 1 tablespoon jeeragam aanu ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ തേങ്ങയുടെ നനവിൽ വേണം ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവമാണ് ഇതിന് വേണ്ടത് ഇത് നന്നായിട്ട് mix ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോ ഇത് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം നന്നായിട്ട് ഒന്നുകൂടി mix ചെയ്തു കൊടുക്കാം ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഇനി ഇത് ഈ ഉരുളിയിലോട്ട് മാറ്റാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലേ ഇത് അടിയിൽ പിടിക്കും വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേർക്ക് അമൃതം പൊടി കൊണ്ട് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുത്ത ഭയങ്കര മടിയായിരുന്നു കഴിക്കാൻ നമ്മൾ ഇതേപോലെ അവലോസ് പൊടിയാക്കിയത് കൊടുത്താൽ അവർക്കത് അവരത് കഴിച്ചോളൂ ഇത് നല്ല ബ്രൗൺ കളറായി വന്നു അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ അമൃതം പൊടിക്ക് തന്നെ നല്ലൊരു മധുരം ഉള്ളതാണ് ഇനി നമ്മൾ കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ മധുരം നമ്മൾ രണ്ടാമത് ചേർത്താൽ മതി ഇത് വന്ന കളറ് മാറി വരുന്നുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് ഇളക്കുക കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഈ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ടോ ഒരു ചില്ലുപരണിയിലോട്ടോ നമുക്കിത് മാറ്റാവുന്നതാണ് അമൃതം പൊടി വെച്ച് കുറുക്കുണ്ടാക്കി കൊടുത്ത അപ്പൂസിന് വേണ്ട അപ്പോൾ ഞാൻ ഇച്ചിരി അവലോസ് പൊടി ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പൂസിന് അവലോസ് പൊടി ഇഷ്ടമാണ് കുറുക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമ്മളിങ്ങനെ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഇഷ്ടമാണ് അവരത് കഴിച്ചോളൂ അമൃതം പൊടി വീട്ടിലുള്ളവർ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ